ഇപ്പോൾ നമ്മുടെ ഉമ്മ നമ്മളോട് എന്തു തന്നെ പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമൊന്നും തോന്നില്ല, കാരണം ഉമ്മയാണ്. എന്നാൽ ഉമ്മ പറയുന്ന അതേ കാര്യങ്ങളും അതേ വാക്കുകളും ഒരു പക്ഷേ അമ്മായിമ്മയിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വിഷമം തോന്നും, അതേപോലെ തന്നെ അതെന്തോ ചില ദുരുദ്ദേശങ്ങളിൽ പറയുകയാണോ എന്ന് തോന്നും. അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മൾ അമ്മായിമ്മയെയും ഉമ്മയെപ്പോലെ വിചാരിച്ചാൽ അവർ പറയുന്ന പല വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും, ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഉമ്മയിൽ നിന്ന് എന്തൊക്കെയാണ് പെൺമക്കൾ കേൾക്കുന്നത്, നിരന്തരമായി അവരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു പ്രയാസമാവാത്തത് ഉമ്മ പറയുന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോട് കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ വിഷമങ്ങൾ പരിഹരിക്കാൻ പറ്റും. പക്ഷേ എന്നാൽ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. പലപ്പോഴും തങ്ങളുടെ പെൺമക്കളെ കാര്യം വരുമ്പോൾ സ്വീകരിക്കുന്ന അതേ നിലപാടും അതേ തത്വങ്ങളും അതേ സമീപനങ്ങളും മരുമകളുടെ കാര്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ മകൾക്ക് ഒരു രണ്ട് ദിവസം ഇവിടെ നിന്ന് വന്ന് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന അതേ അമ്മായിമ്മ എന്ത് ചെയ്യും, ഇതും ഒരു മറ്റൊരു വീട്ടിലെ മകളാണെന്ന് ചിന്തിച്ചിട്ട് ഇവൾക്ക് ഒരാഴ്ച അവിടെ അവളെ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹമുണ്ടാകുമല്ലോ എന്ന് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ, താരതമ്യങ്ങൾ, പൊതുവെ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നറിയാം. പിന്നെ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ സഹോദരിയുടെ ചോദ്യത്തിൽ പ്രധാനമായി നിൽക്കുന്ന അവരുടെ മനോവേദനയാണ്, മനോവേഷമാണ്, തൻ്റെ ഭർത്താവിൻ്റെ മാതാവിൽ നിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങളിൽ ഉണ്ടാകുന്ന അതീവമായ ഹൃദയ വേദനയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഇന്നലെ എന്നെ ഇവിടെ സമീപിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. അവർക്ക് പ്രായം എനിക്ക് തോന്നുന്നത് 65 വയസ്സായ ആൾക്കുണ്ട്. അപ്പോൾ അയാളുടെ ഭാര്യ എന്താണ് കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ, അയാളും ഭാര്യ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ കരഞ്ഞുകൊണ്ടാണ്. എന്താ അവർ കരയണത് അറിയോ, അതായത് അമ്മായിമ്മയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളുടെ ആ ഓ വേദനകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങളായി, 27 or 28 വർഷങ്ങളായിട്ട്. അപ്പോൾ നമുക്കവരോട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരമ്മായിമ്മയുടെ സ്വഭാവങ്ങളെയോ പെരുമാറ്റങ്ങളെയോ കാഴ്ചപ്പാടുകളെയോ സ്വാർത്ഥതയെയോ ഒന്നും തിരുത്തിയിട്ട് അവരെ നേരാക്കിയിട്ട് അവിടെ ഒരു സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾക്ക് കേൾക്കാൻ ബാധ്യതയില്ലാത്ത, നമ്മൾക്ക് അർഹതയില്ലാത്ത, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മളതിനെ പരിഗണിക്കാതിരിക്കുക. ഒരു വിവേചനം സ്ഥിരമായിട്ട് ഉമ്മയിൽ നിന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് ആ ഉമ്മയുടെ ഒരു മനസ്സ് എന്ന നിലക്ക് മനസ്സിലാക്കി അതിലൊന്നും ഫീലിംഗ് ആകാതെ നിൽക്കുക, അതിലൊന്നും വിഷമിക്കാതിരിക്കുക. നമുക്ക് അവകാശപ്പെടാത്ത ഒന്നിന് നമ്മൾ എന്ത് ചെയ്യണതില്ല, വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് അത് ആ വാക്കുകളെ വല്ലാതെ ഒരു വിഷമത്തിലെടുക്കാതെ അത് നമ്മൾ ഫീലിംഗ് ആവാതെ നമ്മളവിടെ അവകാശത്തോടെ വന്നാണ് ഭർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു, അയാളുടെ ചിലവിലാണ് നമ്മൾ കഴിയുന്നത്, അതുകൊണ്ട് എനിക്കിവിടെ അഭിമാനത്തോടെ ജീവിക്കുവാൻ അവകാശമുണ്ട് എന്ന നിലക്ക് അവർ പറയുന്ന വാക്കുകളുടെ വേദനകൾ മനസ്സിലേക്ക് കൊടുക്കാതെ വിഷമിക്കാതെ സമാധാനത്തോടെ പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടെ എന്തായിരുന്നാലും അത്തരം അവസ്ഥകൾക്കൊരു മാറ്റം അള്ളാഹു ഉണ്ടാക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായും ഇതിലെനിക്കൊരു വിഷമം ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു മനോവേദനയ്ക്ക് അവിടെ സ്ഥാനമുണ്ടാവില്ല. തീർച്ചയായും നല്ല സമാധാനകരമായ ഒരു ജീവിതാന്തരീക്ഷം ഈ സഹോദരിക്ക് അവിടെ ഭർത്തു വീട്ടിലുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർ തന്നെ ഒരു സബ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു തീരുമാനം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരിക്കലും എൻ്റെ വീട്ടിൽ പറയുകയില്ല എന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്ര വലിയ പ്രയാസങ്ങളാണ്. അപ്പോൾ അവർ രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, എനിക്ക് ഇത് എൻ്റെ മനസ്സിന് ഒരാശ്വാസവും സമാധാനവും കിട്ടാൻ ആരോടെങ്കിലും പറഞ്ഞാൽ അതിൽ മതപരമായ തെറ്റുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇതിൽ എൻ്റെ ഭർത്താവ് ഇനി ഇതൊരിക്കലും ഇഷ്ടാവില്ല ഞാനങ്ങനെ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിമാനം, സ്ഥാനം, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതെ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ? എന്നാൽ ഈ ഭർത്താവ് എന്നെ ഒന്ന് സമാശ്വസിപ്പിക്കാനോ എനിക്കൊരു പിന്തുണ തരാനോ അദ്ദേഹം ഇല്ലതാനും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന വളരെ ഒരു പ്രയാസകരമായ കാര്യമാണ് അവരിതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനായി ഒരു ആഡിങ്ങായി നമ്മളോട് വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ ആത്യന്തികമായി നമ്മുടെ സഹോദരി പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താനൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഭർത്താവുമൊത്തുമുള്ള ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഭർത്താവുമൊത്ത് ഒന്നിച്ചു പോവാൻ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതൊരു സന്തോഷത്തിനും ഏതൊരു ലക്ഷ്യത്തിനും ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ചില പരിക്കുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അപ്പോൾ നല്ലൊരു ദാമ്പത്യ ജീവിതവും സമാധാനവും ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ ഉമ്മയിൽ നിന്നുള്ള ഇത്തരം പ്രശ്നങ്ങൾ വലിയൊരു പ്രയാസകരമായ കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു സഹകരണമില്ല എന്നാണ് മനസ്സിലാവുന്നത്. സ്വാഭാവികമായും അത് ഭർത്താവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ ഭാര്യ അനുഭവിക്കുന്ന ഒരു മനോവേദനയിൽ
അവളെ സമാശ്വസിപ്പിക്കുവാനും അവളുടെ വേദനകൾ അറിയാനും അതിൽ ആശ്വസിപ്പിക്കാനും അയാൾക്ക് പറ്റുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു പ്രയാസം ആ സഹോദരിക്ക് ഉണ്ടാവില്ല. പക്ഷെ അവിടെ ചെറിയൊരു പരിമിതി ഞാൻ പറയാം. അതായത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഉമ്മയെ പരിഹരിക്കുക, ഉമ്മയെ ഡീൽ ചെയ്യുക, ഉമ്മയെ ഉപദേശിക്കുക എന്നുള്ളത് എന്തായിരുന്നാലും അയാൾക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് എനിക്ക് കഴിയാത്തൊരു കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യും എന്ന നിസ്സഹായതയായിരിക്കാം ഈ വിഷയത്തിൽ അദ്ദേഹം സഹകരിക്കാതിരിക്കാൻ കാരണമെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ്, ഞാനിത് ആരോടെങ്കിലും പറയുന്നതിൽ പ്രശ്നമുണ്ടോ, അവിടെ എന്താ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അങ്ങനെ ഇപ്പോൾ ഉമ്മാനെ പറ്റി നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു, പറയുന്നതുകൊണ്ടുള്ള പ്രയോജനം ഒരു വിഷമം പറയുമ്പോൾ ഉണ്ടാവുന്ന, ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനം, അത്രേ ഉള്ളൂ. അതിപ്പം തരും നിങ്ങളുടെ മാതാപിതാക്കളോടാകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മാതാപിതാക്കൾ ഇത് അറിയുമ്പോൾ ഈ പ്രശ്നം അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. മാതാപിതാക്കൾ എന്ത് ചെയ്യും, അവർ ഭയങ്കര വിഷമത്തിലാവും. കാരണം നിങ്ങൾ ഈ വീട്ടിലാകുമ്പോഴൊക്കെ എൻ്റെ കുട്ടിനെ ഇവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു മനോവേദനയാണ് അവർക്കുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ തുടർന്ന് പോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മാതാപിതാക്കളെ അറിയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവുന്ന വലിയൊരു പ്രയോജനം ഉണ്ടാവില്ല, അവരെയും കൂടി ഒരു അസമാധാനത്തിലാക്കാനേ പറ്റുള്ളൂ. പക്ഷേ എല്ലാം സഹിച്ച് നിങ്ങളൊരു മനോരോഗി ആവണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. ഇതിൽ ഭർത്താവിനെ ഒന്ന് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞ് അത് പരിഹരിച്ച് തരാൻ അവർ സഹകരിക്കുക എന്നുള്ളൊരു ആവശ്യം അതിലുണ്ട്. പിന്നെ നിങ്ങളൊരു ഒരു കൗൺസിലറോടോ നിങ്ങളുടെ ഇവർക്ക് ദോഷം വരാത്ത രൂപത്തിൽ ഒരു കൗൺസിലറോടോ അല്ലെങ്കിൽ മതപരമായി നിങ്ങൾക്കൊരു സമാശ്വാസം പകരാവുന്ന ഒരാളോടോ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്കൊരു ആശ്വാസം കിട്ടേണ്ടതുണ്ട്, ഒരു ടെൻഷൻ ഉണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞ് വിഷയം ഇതാണെന്നൊന്നും പറയണമെന്നില്ല, ഒരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഒരാളെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു പരിഹാരം, എങ്ങനെ ഒരു സമാധാനം എന്നതിലൊക്കെ ഒരു ഉപദേശം തേടുന്നതിനൊന്നും വിരോധമില്ല. പക്ഷേ ഇവരുടെ അഭിമാനം പ്രശ്നമാകുന്ന രൂപത്തിൽ പുറത്ത് അവരുടെ ശത്രുക്കളോടോ അവരുടെ ഗുണകാംക്ഷയില്ലാത്തവരോടോ ഷെയർ ചെയ്യുന്ന എന്തായിരുന്നാലും നിങ്ങൾക്കോ അവർക്കോ ഗുണം ലഭിക്കുന്നതല്ല എന്നാണ് മനസ്സിലാവുന്നത്. തീർച്ചയായും ഇവിടെ നമ്മുടെ ഈ ഭാര്യമാരുടെ ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കാൻ സന്നദ്ധരാകാത്ത ആളുകളോട് ഈ നിങ്ങളിപ്പം ഫീഡ്ബാക്കിലേക്കൊരു കമൻ്റ് ഇടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു നമ്പർ കിട്ടുന്നുണ്ട്. ആ നമ്പർ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്രയധികം ഫീഡ്ബാക്കുകൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, പലപ്പോഴും ഈ അവിഹിതങ്ങളിലേക്കും ബാക്കിയൊക്കെ പോകുന്ന ആളുകൾ ഭാര്യ വീട്ടിലെ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിലെ അമ്മായിമ്മയുമായൊക്കെയുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അതിലിങ്ങനെ വിങ്ങി നിൽക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ സംസാരിക്കാൻ കിട്ടില്ല, അപ്പോൾ വരുന്ന മിസ് കോളുകൾ അല്ലെങ്കിൽ വരുന്ന ചാറ്റുകൾ അതിലങ്ങനെ കയറി കാര്യം പറഞ്ഞാണ് പിന്നീട് അപകടത്തിൽ പെടാറുള്ളത് എന്ന കാര്യം ഈ ഭർത്താക്കന്മാരെ ഇപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ അനുബന്ധമായി ഇവിടെ വന്ന മറ്റു ചില ചോദ്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾ ഒരു നല്ല കോർവയിൽ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലധികം മരുമക്കളുള്ള ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു രണ്ട് മരുമക്കൾക്കിടയിൽ കാണിക്കുന്ന, ഒന്ന് മകളും മോളും ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ട് മരുമക്കൾക്കിടയിൽ നടക്കുന്ന ചില അസംതൃപ്തികളാണ്, അല്ലെങ്കിൽ രണ്ടാളോട് രണ്ട് സ്റ്റാൻഡ് സ്വീകരിക്കുന്നതും ഒരാൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ അയാളെ പരിഗണിക്കുന്നു മറ്റയാളുടെ അസുഖം പരിഗണിക്കുന്നില്ല പോലെയുള്ള ചില മേഖലകൾ പിന്നെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന കാര്യം ഇവിടെ ഒരു സഹോദരി പങ്കുവച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും രണ്ട് തരത്തിലുള്ള ആളുകൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. രണ്ട് വിഭാഗത്തോടും ഈ ചോദിച്ച സഹോദരിക്കുള്ള ഉപദേശവും അവർ ഇവിടെ ഉമ്മ കേൾക്കേണ്ട ഒരു ഉപദേശവും ഈ ഒരു സമയത്ത് നൽകുന്നത് ഗുണപരമായിരിക്കും എന്ന് തോന്നുന്നു. എന്താണെന്നറിയോ, ഈ വിവേചനം എന്നുള്ളത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. പലപ്പോഴും ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അനീതി അത് മക്കളോടായാലും മരുമക്കളോടായാലും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് വളരെ ഗൗരവപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. പക്ഷേ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഓരോ വ്യക്തികളും വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത വ്യക്തിത്വങ്ങളുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ചില മരുമക്കളുടെ അമ്മായിമ്മയോടുള്ള സമീപനങ്ങൾക്ക് അനുസരിച്ചുള്ള റിസൾട്ടാണ് അവർക്ക് കിട്ടുക. ഇപ്പോൾ പലപ്പോഴും പല പെൺകുട്ടികളും പറ്റുന്ന അബദ്ധം എന്താ വെച്ചാൽ, അമ്മായിമ്മനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും, വീട്ടിൽ അമ്മായിമ്മക്ക് താല്പര്യമുള്ള എല്ലാ എന്നും വീട് തുടച്ചും അടിച്ചും കാര്യങ്ങൾ ചെയ്തും പരമാവധി ജോലി ചെയ്ത്, അപ്പം ആ ജോലി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സന്തോഷം സംതൃപ്തി ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ആ ജോലി കുറയുമ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ജോലി ചെയ്യേണ്ട നമുക്ക് അഭിപ്രായമല്ല. പക്ഷേ ചില പെൺകുട്ടികൾ എന്താ വെച്ചാൽ, ഒരു അമ്മായിമ്മ എന്ന നിലക്ക് ഭർത്താവിൻ്റെ മാതാവ് എന്ന നിലക്ക് അവർക്കുണ്ടാകുന്ന വലിയ പദവി ഉണ്ടല്ലോ, ആ പദവി അംഗീകരിച്ചു കൊടുക്കും. മങ്ങൾ അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, ഇടങ്ങേറാവുന്നത്, എന്തെങ്കിലും പനിയുണ്ടോ, തലവേദന ഉണ്ടോ, നിങ്ങൾ എന്തെന്നാലും ഉറങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ വെറുതെ എന്ത് ചെയ്യും, മനസ്സിലില്ലാത്ത ചില സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അത് ഏത് വ്യക്തിയും വീണ് പോകുന്ന സംഗതി. അപ്പം അങ്ങനത്തെ ചില പെരുമാറ്റങ്ങളിലൂടെ ഉമ്മമാരെ കയ്യിലെടുക്കുമ്പോൾ അതേ പെരുമാറ്റമായിരിക്കും ഉമ്മമാരെന്ന് അവർക്കുണ്ടാവുക.
അതേപോലെ തന്നെ കുറച്ചൊരു സാമ്പത്തിക ചുറ്റുപാടുകളും ഉള്ള വരുന്ന ആളുകൾ, കുറച്ച് സൗന്ദര്യമുള്ള ആളുകൾ, അങ്ങനെ ഓരോ ആ വ്യക്തികൾക്ക് എന്തുണ്ടായിരിക്കും, ഓരോ വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നുള്ളതും അത് കുറ്റകരമാണെന്നുള്ളതും ആ ഉമ്മമാർ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ ഇത്തരം പെരുമാറ്റത്തിന് വിധേയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന സ്വഭാവങ്ങളെ, തകരാറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പറഞ്ഞ് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളൊന്ന് പെരുമാറ്റം മാറ്റുക. പെരുമാറ്റത്തിനാണല്ലോ പ്രശ്നമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ ഒരു പുതിയ മാറ്റങ്ങൾ വരുത്തി, ഉമ്മയോടൊന്ന് കൂടുതൽ സംസാരിക്കാനും ഉമ്മയൊന്ന് പരിഗണിക്കാനും പ്രത്യേകമായിട്ട് അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ ഒന്ന് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെ അവരുടെ പെരുമാറ്റത്തെ മാറ്റാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ നന്നായി പെരുമാറുന്ന മരുമകളുടെ സമീപനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ ആ സാമ്പിളിൽ നിങ്ങളും പെരുമാറാൻ വേണ്ടി പഠിക്കാന്നുള്ളത്. കാരണം ഉമ്മക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുന്നുണ്ടല്ലോ. അതൊരാളോട് കാണിക്കുമ്പോൾ നമുക്കും ആ പെരുമാറ്റം കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, പലപ്പോഴും ഈ ഒരു മരുമക്കളൊക്കെ ഒന്നിച്ചുള്ളൊരു വീട്ടിൽ എല്ലാവരും ഒന്നും അവിടെ ഉണ്ടാവില്ല, എക്കാലത്തും ഒക്കെ അങ്ങോട്ടും കൂടെ മാറി താമസിക്കും. ഇതൊക്കെ ഒരു ഇടത്താവളം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് കാലമൊക്കെ നമ്മൾ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടേതായ ഒരു അവസ്ഥയും താവളമൊക്കെ വരുമ്പോൾ നമുക്ക് സ്വതന്ത്രവും സന്തോഷമായിട്ട് ജീവിക്കാനും ഒക്കെ സാധിക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ കുറഞ്ഞ സമയത്തെ കാര്യങ്ങൾ നമ്മൾ സഹിക്കുക. പിന്നെ ഈ സഹിക്കുന്നതിന് കൂലിന് വിചാരിക്കുക, ഭർത്താവിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ ഉമ്മനെ സഹിക്കുന്നത്, ഒരു ദാമ്പത്യത്തിന് വേണ്ടിയാണല്ലോ ഈ വിഷമങ്ങൾ സഹിക്കുന്നത്. അപ്പോൾ ആ സഹനത്തിന് നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും, ഒന്നും നഷ്ടമുണ്ടാവില്ല. ഏറ്റവും വലിയ പ്രതിഫലം ക്ഷമക്കാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ക്ഷമിക്കേണ്ടി വരുന്നെങ്കിൽ, മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലമുണ്ടാകുമെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ. തീർച്ചയായും അള്ളാഹു സഹായിക്കട്ടെ.